നമസ്കാരം, വിരളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് നിർമ്മിച്ച രണ്ട് ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ അതിർത്തിയിൽ ലഡാക്ക് അതിർത്തിയിൽ വിന്യസിച്ചു എന്നുള്ള നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഘർഷം നിലനിൽക്കുന്ന ചൈന അതിർത്തിയിൽ വ്യോമസേനയ്ക്ക് പിന്തുണയുമായിട്ടാണ് വിന്യാസം എന്നാണ് HLA അറിയിച്ചിരിക്കുന്നത്. ആത്മനിർഭർ ഭാരതിന്റെ HAL നിർണായകമായ പങ്ക് പ്രതിഫലിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ പ്രത്യേകവും സവിശേഷവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് HAL രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്രമണ ഹെലികോപ്റ്റർ ഇപ്പോൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിൽ 101 വസ്തുക്കളുടെ ഇറക്കുമതി ഇല്ലാതാക്കും എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വർഷം അവസാനത്തോടെ 15 ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഓർഡർ ലഭിക്കും എന്നാണ് HLA പ്രതീക്ഷിക്കുന്നത്. വ്യോമസേനയ്ക്ക് 10 കരസേനയ്ക്ക് 5 ഹെലികോപ്റ്ററുകളാണ് നിർമ്മിക്കുന്നത്. വ്യോമസേനയ്ക്കും കരസേനയ്ക്കുമായി 160 LCHകളുടെ ആവശ്യമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം തന്നെ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഹെറോൺ ഡ്രോണുകളിൽ ആയുധം ഘടിപ്പിക്കാനുള്ള പദ്ധതിക്കും പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി എന്നുള്ള സുപ്രധാനമായ വാർത്തയും വരുന്നുണ്ട്. ഏറെക്കാലമായി പ്രതിരോധ സേനകൾ ഉന്നയിച്ചിരുന്ന ഈ ആവശ്യം ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേഗത കൂട്ടി നടപ്പിലാക്കുന്നത്. പ്രോജക്ട് ചീറ്റ എന്നാണ് ഹെറോൺ ഡ്രോണിനെ ആയുധമണിയിക്കാനുള്ള പദ്ധതിയുടെ പേര്. നിലവിൽ ആകാശ നിരീക്ഷണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ഹെറോൺ ഡ്രോണുകളിൽ ലേസർ നിയന്ത്രിത ബോംബുകൾ, ടാങ്ക് വിധ മിസൈലുകൾ തുടങ്ങിയവയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനായുള്ള പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയിട്ട് കാലമേറെയായെങ്കിലും ഇപ്പോഴാണ് ഭരണതലത്തിലുള്ള അനുമതി ലഭിക്കുന്നത്. 3,500 കോടി രൂപയുടേതാണ് പദ്ധതി. നിലവിൽ 900 ഹെറോൺ ഡ്രോണുകളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. ഏറെ നേരം ആകാശത്ത് തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ളതാണ് ഹെറോൺ ഡ്രോണുകൾ. അതിർത്തിയിലെ നിരീക്ഷണത്തിനായാണ് ഇവ ഉപയോഗിക്കുന്നത്. മാത്രമല്ല സൈനിക നടപടിയുടെ ലക്ഷ്യനിർണയത്തിനും ഇവ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ആയുധമായി തന്നെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളും ഇന്ത്യ ഇസ്രയേലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഹറൂബ് ഡ്രോണുകളാണ് ഇത്തരത്തിൽപ്പെട്ടവ. വിമാനത്തെപ്പോലെ പറന്നു കഴിഞ്ഞാൽ അവയെ ഏറെ നേരം ആകാശം നിർത്താൻ സാധിക്കും. ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞ കമാൻഡിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരമനുസരിച്ച് മിസൈൽ പോലെ കുതിച്ചിറങ്ങി പൊട്ടിത്തെറിച്ച പരമാവധി നാശമുണ്ടാക്കുകയാണ് ഇവയുടെ ലക്ഷ്യം. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഹെറോൺ ഡ്രോണുകൾ. അവയെ ആയുധമണിയിച്ചാൽ ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താനും പലതവണ അത് ഉപയോഗിക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.